ഹായ് ഹലോ എല്ലാ തൂവൽ സ്പെഷ്യൽ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. സാധാരണ സീരിയലൊക്കെ പ്രൊമോ കാണിച്ച് നമ്മളെ ഞെട്ടിക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലെ പ്രൊമോ കണ്ടപ്പോൾ ഒരൈഡിയ ഇല്ല, ഇനി അടുത്ത് എന്തായിരിക്കും, ഈ സ്റ്റോറിയുടെ ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണല്ലോ എന്താണെന്നൊരു തോന്നലായിരുന്നു. പക്ഷേ ഒരൈഡിയ നമുക്ക് ആ ഒരു പ്രൊമോയിൽ, ജനറൽ പ്രൊമോയിൽ കിട്ടിയില്ല. പക്ഷേ ഇതേ ഈ വെള്ളിയാഴ്ച തന്നെ അടുത്ത സ്റ്റോറി തുടങ്ങിക്കഴിഞ്ഞു മക്കളെ. ഇതേ ഇപ്പോൾ നല്ല അടിപൊളി കഥയിലേക്കാണ് വീണ്ടും നമ്മുടെ തൂവൽ സ്പർശം കടക്കാൻ പോകുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ത്വൽ സ്പർശത്തിന് ഇനി വരാൻ പോകുന്ന കഥയിൽ ഹൈലൈറ്റ് നമ്മുടെ തുമ്പിപ്പെണ്ണ് തന്നെയാണ്. എത്രയൊക്കെ വർണ്ണിച്ചാലും എനിക്ക് മതിയായില്ല, അതാണ് ത്വൽ സ്പർശത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ത്രില്ലിംഗ് ആയിട്ട്, ഒട്ടും ബോറടുപ്പിക്കാതെ, സിനിമാറ്റിക് ആയിട്ട്, എന്താ പറയുക അല്ലേ, ഒരു തരത്തിൽ ഇപ്പോൾ ഈ ഒരു സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ, മലയാളം സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു ശൈലിയുണ്ട്. പക്ഷേ അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ അവതരണമാണെങ്കിലും ഡയലോഗാണെങ്കിലും, തൂവൽ സ്പർശത്തിലെ ഏതൊരു എപ്പിസോഡ് എടുത്താലും അതിൽ ഒരു ഡയലോഗെങ്കിലും നല്ല പഞ്ചിനുള്ളതുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, ഞാൻ ഓരോ ഡയലോഗ് പറയുമ്പോഴും എടുത്തു പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ ഭർത്താവിനെ ദൈവമായി കാണണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പിനെയും അതിനെയും ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഡയലോഗും ഞാൻ കൺസിഡർ ചെയ്യാറുകൂടിയില്ല. അതിന് ഏത് കഥയാണെങ്കിലും ഏത് സീരിയലാണെങ്കിലും അതിന് റേറ്റിംഗിൽ നമ്പർ വൺ ആണെങ്കിലും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അതൊന്നും അല്ല, ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അടുക്കളയിൽ ചോറ് എത്തണം വെന്തു എന്നുള്ളതല്ല. ഇന്നത്തെ എപ്പിസോഡിലും ഒരു വലിയ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അത് ഡയറക്റ്റ് നമ്മൾ കേട്ടാൽ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ആ സന്ദർഭം ഞാൻ പറയാം. ഇന്നത്തേതിൽ ഒരു വലിയ പ്രശ്നമാണ് സംഭവിക്കുന്നത്. അതിൽ തുമ്പിയുടെ ഒരു ഡയലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കോളനിയിലെ ആ ഒരു ചതി, അച്ഛനും അമ്മയും അങ്ങനെ പറയുമ്പോൾ കൊച്ചു ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇതെന്താ വെള്ളരിക്ക പട്ടണോ എന്ന്. പക്ഷേ അവിടെ തുമ്പിയുടെ മറുപടിയുണ്ട്. എന്താ സംശയം? ഒരു കണക്കിന് നോക്കിയാൽ ഈ മഹാരാജ്യം ഒരു വെള്ളരിക്ക പട്ടണം തന്നെയാണ്. വെള്ളക്കാർ കൊള്ളക്കാർക്ക് കൊടുത്തിട്ട് പോയ ഒരു ഉപഭൂഖണ്ഡം. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനുമൊക്കെ കൊള്ളയടി തുടങ്ങണം. ഈ ഒരു ഡയലോഗുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകളുടെ അർത്ഥം അത് കുറച്ച് വലുതാണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ തോന്നുമായിരിക്കുമോ, എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയില്ല. ശരിക്കും ഇപ്പോഴത്തുള്ള നമ്മുടെ സമൂഹത്തിൽ പോലും പ്രസക്തമായ ഒരു വാക്കാണിത്. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാലും ഒരു ഹൈ പ്രൊഫൈൽ ജോബ് നമുക്ക് കിട്ടിയാലും കോർപ്പറേറ്റിൻ്റെയും മറ്റിൻ്റെയൊക്കെ അടിമയായിട്ടാണ് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത്. ആ ഒരു രാഷ്ട്രീയക്കാരൻ, ഇതൊന്നും വേണ്ട, പഠിത്തമൊന്നും ഇന്നത്തെ കാലത്ത് വേണ്ട, പകരം നല്ലൊരു രാഷ്ട്രീയക്കാരനായാൽ മതി, നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ അവിടെയും മറ്റുള്ള സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് കാശുണ്ടാക്കുന്നത് ഒരു കൊള്ളയടി തന്നെയല്ലേ? അതുപോലെ പണ്ടൊക്കെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്തസ്സായിരുന്നു, അതൊരു ജോലിയല്ല, പകരം അതൊരു സർവീസാണ്. സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരിക, പലപ്പോഴും ചില കൊലപാതകങ്ങൾ പോലും പുറത്തു കൊണ്ടുവരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളായിരിക്കാം. പക്ഷേ ഇന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വാർത്ത ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അതായത് ഒരു കൊലപാതകം നടക്കുന്നതിന് മുന്നേ തന്നെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്തയുണ്ടാകും. അത് നമ്മൾ ഈ സീരിയലിൽ കുറച്ച് മുന്നേ ഒന്ന് കണ്ടതാണ്. വിക്ടർ കൊന്നു, അല്ലെങ്കിൽ വിക്ടറിനെ കൊലപ്പെടുത്തി, വിക്ടർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. അതിനുശേഷമാണ് അങ്ങനൊരു സംഭവം തന്നെ നടക്കുന്നത്. അതെല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ബിസിനസ്സാണ്, ഭയങ്കര ബിസിനസ്സാണ്. അപ്പോൾ ഏതായാലും ശരി, ഇനി തുമ്പിയാണ് തുവൽ സ്പർശത്തിലെ ഹൈലൈറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലേഡി റോബിൻഹുഡായി വീണ്ടും നമ്മുടെ മാളവിക നന്ദിനി എത്തുകയാണ്. പക്ഷേ മാളവിക നന്ദിനി അല്ല ഇവിടെ വരുന്നത്, ഇവിടെ നമ്മുടെ തുമ്പി തന്നെയാണ് എത്തുന്നത്. ഇനി ഇവിടെ നമ്മുടെ മാളുവിൻ്റെ പാസ്റ്റ്, അതായത് എങ്ങനെയായിരുന്നു തുമ്പിയുടെ വളർച്ച എന്നുള്ള ആ ഒരു ഭൂതകാലം, അത് ശ്രേയയും അതോടൊപ്പം നമുക്കും പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കും. ആ ഒരു ത്രില്ലിംഗ് സ്റ്റോറിയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇനി ഫാമിലി എന്നുള്ള തരത്തിലേക്കല്ല, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റോറി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ ഇടയിലൂടെ കാണിക്കുന്നത്. ശരിക്കും ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒരു ത്രില്ലുണ്ട്. കാരണം നമ്മുടെ തുമ്പി ലേഡി റോബിൻഹുഡായിട്ട് പല ഭാവങ്ങളിൽ, പല വേഷങ്ങളിൽ, ഒരു ഫാൻസി ഡ്രസ് പോലെ ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന തരത്തിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സീരിയലായിരുന്നു തുടക്കം മുതലേ. അപ്പോൾ ആട്ടം മാറമിക്കലാമാ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ ലേഡി റോബിൻഹുഡ്, അല്ലെങ്കിൽ നമ്മുടെ തുമ്പി, തുമ്പിയുടെ സാന്ദ്ര എന്ന് പറയുന്ന നായികയെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടത് ഈ കഥാപാത്രത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു ജനറൽ പ്രൊമോ വന്നപ്പോൾ തന്നെ വൗ സൂപ്പർ എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും.
അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വെച്ചും വരാം. ബൈ.